മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ. തിരക്കഥാകൃത്ത്, നടൻ തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം വിജയം കൈവരിച്ച ശ്രീനിവാസൻ അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആ സമയത്തുള്ള നടൻ്റെ ചിത്രങ്ങൾ ഞെട്ടലോടെയാണ് ആരാധകർ കണ്ടത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പോലും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അസുഖം ഭേദമായ നടൻ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ആ തിരിച്ചുവരവിൻ്റെ ആദ്യഘട്ടത്തിൽ മോഹൻലാലിനൊപ്പം അദ്ദേഹം വേദി പങ്കിട്ടത് ഏറെ ആഘോഷത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. ഇപ്പോഴത്തെ സംവിധായകൻ സത്യൻ അന്തിക്കാടിനൊപ്പം പഴയതിനേക്കാൾ പ്രസരിപ്പിൽ ശ്രീനിവാസൻ ഇരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീനി എല്ലാ അർത്ഥത്തിലും പഴയ ശ്രീനിയായി മാറിയെന്നാണ് സത്യൻ അന്തിക്കാട് പറഞ്ഞിരിക്കുന്നത്. ശ്രീനിക്കൊപ്പമുള്ള ഫോട്ടോയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണിത്. ഇനി നിങ്ങൾ ഒന്നിച്ചുള്ളൊരു ചിത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. നിർമ്മാതാവായ വിശാഖ് സുബ്രഹ്മണ്യത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ വൈകാതെ തന്നെ സിനിമയിലേക്ക് എത്തുമെന്ന് ശ്രീനിവാസൻ വ്യക്തമാക്കിയിരുന്നു. മഴവിൽ മനോരമയുടെ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് നിറഞ്ഞ സദസ്സിനോട് ശ്രീനിവാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ രോഗശയ്യയിലായിരുന്നു, അല്ല, രോഗിയായ ഞാൻ ശയ്യയിലായിരുന്നു. ഉറവ് പറ്റാത്ത നർമ്മത്തിൻ്റെ ഉടമയെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു. ശ്രീനിവാസൻ്റെ മൂർച്ചയുള്ള സംഭാഷണങ്ങളും പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകളും ഇനിയും ഉണ്ടാകും. പവിഴമല്ലി വീണ്ടും പൂത്തലയും. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ അത് സംഭവിക്കുകയാണ്. 2 ദിവസം മുമ്പ് ശ്രീനി അഭിനയിക്കുന്ന കുറുക്കൻ എന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ പോയി. ശ്രീനി പഴയ ശ്രീനിയായി മാറി. എല്ലാ അർത്ഥത്തിലും നന്ദി പറയേണ്ടത് പുതിയ സിനിമയുടെ ശില്പികളോടും വിനീതിനോടും. ഒരു നിമിഷം പോലും അരികിൽ നിന്ന് മാറി നിൽക്കാത്ത ശ്രീനിയുടെ സ്വന്തം വിമലയോടുമാണ്. സ്നേഹമുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുമെന്ന് ഇനി വിശ്വസിച്ചേ പറ്റൂ എന്നുമായിരുന്നു സത്യൻ അന്തിക്കാട് കുറിച്ചത്. സത്യം സത്യൻ സാർ, നമ്മൾക്ക് വീണ്ടും ഒരു സന്ദേശം പോലെ ഒരു പടവും വേണമെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. നിരവധി പേരായിരുന്നു ചിത്രത്തിന് താഴെ കമൻറ്റുകളുമായി എത്തിയത്. ഇത് വായിച്ചപ്പോൾ അനല്പമായ ആശ്വാസവും സന്തോഷവും സത്യേട്ടാ. ശ്രീനിയേട്ടൻ നമ്മുടെ സിനിമയ്ക്കും സമൂഹത്തിനും അത്രയും അനിവാര്യമായ സാന്നിധ്യമാണ്. വേറിട്ട് ചിന്തിക്കുന്ന, തികച്ചും വേറിട്ട മട്ടിൽ എഴുതുന്ന, ആവിഷ്കാരത്തിലും സാക്ഷാത്കാരത്തിലും സൂക്ഷ്മതയുള്ള, ജനമനസ്സുകളെ ചേർത്ത് നിർത്താൻ അപാര സിദ്ധിയുള്ള സ്വന്തം ശ്രീനിയേട്ടനിൽ നിന്ന് ഇനിയുമേറെ നമുക്ക് കിട്ടാനുണ്ട്. സ്നേഹമുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. സത്യം വായിച്ചറിഞ്ഞത് അതിയായ സന്തോഷം നൽകുന്നു സത്യേട്ട. ഇനിയൊരു ശ്രീനിവാസൻ സത്യൻ അന്തിക്കാട് ചിത്രത്തിനായി കാത്തിരിക്കുന്നുവെന്നാണ് ആരാധകർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ സത്യൻ സാർ, ധ്യാൻ ശ്രീനിവാസിനെ കൂടി അങ്ങ് പരാമർശിക്കേണ്ടതായിരുന്നു. ഓരോ ഇന്റർവ്യൂകളിലും വളരെ സിൻസിയറായി അച്ഛനെ കുറിച്ച് വാതോരാതെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. മാത്രമല്ല, ശ്രീനിവാസിന്റെ ടാലന്റ് വിനീതനാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളതെങ്കിലും ഏതിനെയും കുറിച്ച് ഭയമില്ലാതെ സംസാരിക്കാനുള്ള ഗട്സ് ധ്യാനിലുണ്ട്. വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനുള്ള മിടുക്കും ഒരു അഭിനേതാവും കൂടിയാണ് ധ്യാൻ എന്ന കമന്റും പോസ്റ്റിന് താഴെയുണ്ട്. മലയാള സിനിമാ പ്രേമികൾക്ക് താങ്കളെ മാറ്റി നിർത്താനാകില്ല. ചിരിപ്പിച്ച്, നമ്മെ ചിന്തിപ്പിച്ച എത്രയോ സിനിമകൾ. ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞുനിന്ന തളത്തിൽ ദിനേശൻ, എത്രയെത്ര കഥാപാത്രങ്ങൾ. അതേ സാർ, ഞാനും പോയിരുന്നു ഇതേ സെറ്റിൽ അദ്ദേഹത്തെ കാണുവാൻ. അവിശ്വസനീയമായ മാറ്റമാണ് അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷം തോന്നി. പഴയ പ്രസരിപ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്നായിരുന്നു വേറൊരാൾ കമന്റ് ചെയ്തത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.